ഈ ദിവസത്തെ തെരച്ചിലിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ്. റോബിൻ, സൈന്യവും രക്ഷാ തെരച്ചിൽ സംഘവുമൊക്കെ വളരെ വലിയ പരിശ്രമമാണ് ഈ ദിനവും നടത്തിയത്. ഇന്നത്തെ തെരച്ചിൽ സമഗ്രമായി എന്തൊക്കെ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം? ആ അനൂപ, കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി തന്നെ 6 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇന്ന് വിവിധയിടങ്ങളിൽ മൃതദേഹങ്ങൾക്കായി, കാണാതായ ആളുകൾക്കായെല്ലാമായുള്ള തെരച്ചിൽ നടത്തിയത്. 1264 പേർ ഇങ്ങനെ 6 സംഘങ്ങളായി തിരിഞ്ഞ് ഒരേ സമയം തെരച്ചിൽ നടത്തി. രാവിലെ വെളുപ്പിന് തന്നെ പുലർച്ചയോടുകൂടി തന്നെ തെരച്ചിൽ തുടങ്ങി, വൈകിട്ട് 5:00 അവസാനിപ്പിച്ചു. ഇപ്പോൾ സ്ഥിരമായി ഇന്നലെ ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും വൈകിട്ടോടുകൂടി, സന്ധ്യമയങ്ങോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കും, പിന്നെ വീണ്ടും പുലർച്ചെ തുടങ്ങുകയാണ്. നാളെയും അത്രയുള്ള രീതിയിൽ തന്നെയായിരിക്കും ഈ തെരച്ചിൽ തുടങ്ങുക. 31 ഹിറ്റാച്ചികളാണ്, മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഈ മേഖലയിൽ തെരച്ചിൽ നടത്താനായി ഉപയോഗിച്ചത്. അത് ഒരേ സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കോൺക്രീറ്റ് കൂണകൾക്കിടയിൽ, മണ്ണുകൾക്കിടയിൽ പുതിഞ്ഞു കിടക്കുന്ന ആളുകളെ കണ്ടെത്താനായുള്ള പരിശോധനയാണ് നടത്തിയത്. പ്രധാനമായും പുഞ്ചിരിമുട്ടം അതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലകളിൽ തന്നെ പരിശോധന നടത്തി. ഏറ്റവും കൂടുതൽ പ്രത്യാഘാതമുണ്ടായ ഈ ഉരുൾപൊട്ടലിൻ്റെ കെടുതി അനുഭവിച്ച മേഖലകളിൽ തന്നെയായിരുന്നു പ്രധാനമായും തെരച്ചിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ, മലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, നിലമ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ തെരച്ചിൽ നടത്തി. സൂചിപ്പാറയിൽ മൃതദേഹങ്ങളെല്ലാം ലഭിച്ച സാഹചര്യത്തിൽ സൂചിപ്പാറയിലേക്ക് ഈ ഒഴുകുന്ന കള്ളാടിപ്പുഴയുടെ ഭാഗങ്ങൾ അങ്ങോട്ടേക്കും നീളുന്നതിനാൽ തന്നെ അവിടെയും ഇന്ന് പരിശോധന നടത്തുകയുണ്ടായി. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഒരു വ്യോമ നിരീക്ഷണവും നടത്തുകയും ചെയ്തു. എന്തായാലും വിപുലമായ പരിശോധന തന്നെയാണ് ഇന്നും നടത്തിയത്. ഇന്ന് പക്ഷേ ശനിയാഴ്ചയായിരിക്കുന്നു. ഇപ്പോഴും 200+ ആളുകളെ കാണാനും ഉണ്ട് എന്നതാണ് സങ്കടകരമായ സാഹചര്യം. അപ്പോഴും ഈ കാണാനായി പ്രതീക്ഷ കൽപ്പിക്കുന്ന ആളുകളെ ഈ ദിവസങ്ങളായി, ഇത്രയും ദിവസങ്ങളിലെ ഒരാഴ്ചയിലേക്ക് അടുക്കുമ്പോൾ പോലും കാണാനാവുന്നില്ല, കണ്ടെത്താനാവുന്നില്ല എന്നത് പ്രതീക്ഷകൾ മങ്ങുന്നത് കൂടിയാണ്. പ്രതികൂലമായ കാലാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് താരതമ്യേന മികച്ച കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഊർജിതമായി തന്നെ തെരച്ചിൽ ഈ മേഖലയിൽ നടക്കാനായി കഴിയുകയും ചെയ്തിരുന്നു. തമിഴ്നാടിൻ്റെ ഫയർഫോഴ്സ് സംഘവും കഴിഞ്ഞ ദിവസം ഭാഗമായിരുന്നു. അവരുടെ ഡോഗ് സ്ക്വാഡ് അടക്കം ഉൾപ്പെടെയുള്ളവർ ഇന്നും പരിശോധനയ്ക്ക് ഈ തെരച്ചിലിനായി മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കരസേന അതുപോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങൾ, NDRF, SDRF, ഫയർഫോഴ്സ്, ഒപ്പം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സംഘങ്ങളും ഇന്ന് പരിശോധനയ്ക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെയുള്ള രക്ഷാദൗത്യ സംഘങ്ങൾ, വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള തെരച്ചിലെല്ലാം ഇന്ന് ഈ മേഖലയിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അത്യാധുനിക സംവിധാനം ഉപയോഗിച്ച് ബോഡി കണ്ടെത്താനുള്ള, മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തെരച്ചിലും ഇനി നടക്കുന്നുണ്ട്. അതിനായുള്ള വിപുലമായ ഒരുക്കങ്ങളും നടക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 17 ക്യാമ്പുകളിലായി വയനാട്ടിൽ 701 പേരാണ് കുടുംബങ്ങൾ ഉപയോഗിച്ച്, കുടുംബങ്ങൾ ഇന്ന് ക്യാമ്പുകളിൽ കഴിയുന്നത് എന്നതാണ് കണക്ക്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വലിയ തെരച്ചിലും, ഒപ്പം തന്നെ പരിശോധനയും, മേഖലയിലെ ആരെങ്കിലും ഉണ്ടോ, മൃതദേഹങ്ങൾ ഉണ്ടോ എന്നടക്കമുള്ള കണ്ടെത്താനുള്ള പരിശോധനയും നടക്കുകയാണ്. ഇപ്പോഴും ഇനിയും തെരച്ചിൽ നടത്താനുള്ള നിരവധി ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് സമയമെടുക്കും. അവിടെയുള്ള കോൺക്രീറ്റ് കൂനകൾ, മണ്ണ്, ചെളിയെല്ലാം തുടർച്ചയായി ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാറ്റിയാൽ മാത്രമേ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ബോഡി കണ്ടെത്താനുള്ള റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. അനൂപ്.